നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിന് പേരുദോഷമുണ്ടാക്കിയതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുകമ്പയാർന്നവരുടെ നാടാണ് കേരളം മലയാളി നഴ്സുമാരുടെ സേവനത്തെ ലോകം വാഴ്ത്തുന്നു വനിതകൾ നിർണായക പദവി അലങ്കരിക്കുന്ന സംസ്ഥാനം നൂറ് ശതമാനം സാക്ഷരത നേടിയിട്ടുണ്ട് എന്നിട്ടും ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നത് സംസ്ഥാനത്തെ നാണം കെടുത്തുന്നു അക്രമ രാഷ്ട്രീയത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്കും അംഗഹീനരായവർക്കും പെൻഷൻ നൽകുന്ന സർവമംഗളം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്കാരത്തോടും ജനാധിപത്യത്തോടും മനുഷ്യത്വത്തോടും കാട്ടുന്ന ഒറ്റക്കൊടുക്കലാണ് രാഷ്ട്രീയ അക്രമങ്ങൾ എല്ലാത്തരം ആശയങ്ങളെയും ബഹുമാനിച്ചിരുന്ന സംസ്കാരമായിരുന്നു ഭാരതത്തിൻ്റെത് ആശയത്തെ ആശയം കൊണ്ടായിരുന്നു നേരിട്ടിരുന്നത് ഒരിക്കലും വ്യക്തിപരമായി എടുത്തിരുന്നില്ല ആശയത്തെ തള്ളാതെ എല്ലാവരെയും ഉൾക്കൊള്ളുമായിരുന്നു സ്വാർത്ഥതയുടെ രാഷ്ട്രീയമായിരുന്നില്ല ഭാരതത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുമായിരുന്നില്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത് ത്യാഗത്തിന്റെയും തെജിക്കലിന്റെയും രാഷ്ട്രീയമായിരുന്നു നമ്മുടേതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു ലോകത്തെ സംഘർഷങ്ങളിലൂടെ നടന്ന വിപ്ലവങ്ങളൊന്നും അധികങ്ങൾ നിലനിന്നിട്ടില്ല എന്നതാണ് ചരിത്രം ആശയത്തിന്റെ പേരിൽ വിലയേറിയ മനുഷ്യജീവിതം നശിപ്പിക്കുന്നതിന് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും ഗവർണർ പറയുന്നു നിയമസഭാ അക്രമക്കേസിൽ വിചാരണ തുടരാനുള്ള ഹൈക്കോടതി വിധി വന്നപ്പോൾ മുതിർന്ന നേതാവ് പറഞ്ഞത് നിയമസഭയിൽ നടന്നത് അക്രമമല്ല രാഷ്ട്രീയമാണെന്നാണ് രാഷ്ട്രീയത്തിൽ അക്രമമാകാമെന്ന തെറ്റായ സന്ദേശമാണ് ഇത് നൽകുന്നതെന്നും ഗവർണർ വ്യക്തമാക്കുന്നു ഏത് വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും പേരിലായാലും അക്രമങ്ങളും കൊലപാതകങ്ങളും ന്യായീകരിക്കാനാവില്ല എത്ര വലിയ അധികാരവും കരുത്തുമുണ്ടെങ്കിലും ആരും നിയമത്തിനതീതരുമല്ല ആരിഫ് മുഹമ്മദ് ഖാൻ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നു ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയസ് മാത്യു മാർത്തോമാത്യൂസ് ഇസ്ലാമിക പണ്ഡിതൻ സി എച്ച് മുസ്തഫ മൗലവി പ്രശസ്ത പിന്നണി വാഗൻ ജി വേണുഗോപാൽ ഭാരത് വികാസ് പരിഷത്ത് ഓർഗനൈസിംഗ് സെക്രട്ടറി സുരേഷ് ജെയിൻ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പ് മേധാവി മുൻ എംപിയുമായി രവീന്ദ്ര കിഷോർ സിൻഹ മാനവ് ദർശൻ അനുസന്ധാൻ ആന്റ് വികാസ് പ്രതിഷ്ഠാൻ ഡയറക്ടർ മുൻ എംപിയുമായ മഹേഷ് ചന്ദ്രശർമ്മ ദില്ലി ദിവ്യാംഗ കമ്മീഷണർ രഞ്ജൻ മുഖർജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചെങ്കൽ എസ് രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൌണ്ടേഷനാണ് പ്രതിമാസം രണ്ടായിരം രൂപ വീതം പെൻഷൻ നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യ രാഷ്ട്രീയ കൊലപാതകമായ തലശ്ശേരി വാടിക്കൽ രാമകൃഷ്ണന്റെ ഭാര്യ മുതൽ സമീപകാല കൊലപാതകത്തിൽ ആശ്രിതർ വരെ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് മതസാമുദായിക സാമുദായിക രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന പെൻഷൻ പദ്ധതിയിലേക്ക് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലുമായി അപേക്ഷകൾ ലഭിച്ചതിൽ ഏറ്റവും അർഹരായവരെയാണ് ആദ്യഘട്ടം തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ ആർ ബാലശങ്കർ പറഞ്ഞു